ഹായ് ഫ്രണ്ട്സ്, ഞാൻ അസീസ് വലിയോറ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സ്പെൻസുകളെ മാനേജ് ചെയ്യാന്ന് നമ്മുടെ ജീവിതത്തിൽ പലവർക്കും കഴിയാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വരവിനെക്കാട്ടിയും കൂടുതലായിരിക്കാം ചെലവ്. പ്രധാനമായും നമ്മുടെ വരവ് ഒന്നോ രണ്ടോ സോഴ്സിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെലവുകൾ അതിനെക്കാട്ടിയും കൂടുതലായിരിക്കാം, പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പണ്ടത്തെ ആളുകളൊക്കെ എന്തെങ്കിലും നോട്ട്ബുക്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് അങ്ങനെ എന്തെങ്കിലും കുറിച്ച് വെച്ചിരുന്നു, എന്തെങ്കിലും നോട്ടായിട്ട് കുറിച്ച് വെച്ചിരുന്നു ചിലവുകളൊക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം പ്രയാസമാണ്. കാരണം ചിലവുകൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ കൂടി നമ്മൾ എങ്ങനെ ചിലവഴിച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയ ഇപ്പോൾ ഒരു നോട്ട്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് ഇതിനെ നമ്മളിൽ വരാൻ കുറേ പ്രയാസമായിരിക്കാം. അപ്പോൾ അതിന് ഈ കാലഘട്ടത്തിൽ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും കൈകൊണ്ടിരിക്കുന്ന സാധനമാണ് മൊബൈൽ. എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്മാർട്ട് ഫോണ്. അതുപയോഗിച്ച് നമുക്ക് ചിലവുകൾ, എക്സ്പെൻസുകൾ നമുക്ക് എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണെന്ന് ഈ വീഡിയോയുടെ പരിചയപ്പെടുത്താമെന്ന്. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേരാണ് മണി മാനേജർ. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിന് മുന്നേ ഇതുവരെ ആരും നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതെങ്ങനെ ഈ ആപ്ലിക്കേഷൻ, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന്. ഞാൻ ഈ ആപ്ലിക്കേഷൻ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഒട്ടനവധി ആപ്ലിക്കേഷൻ ഇതുപോലുള്ളത് പ്ലേ സ്റ്റോറിൽ അവൈലബിളാണ്. അപ്പോൾ ഞാൻ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതെങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. അതിന് ശേഷമുള്ളതാണ് നിങ്ങൾക്ക് ഒരു റെഡ് ഐക്കൺ, അവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഇങ്ങനൊരു ഓപ്ഷനിലേക്ക് അങ്ങ് പോവുക. അതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാൻസ്ഫർ എന്ന്. ആദ്യം നമുക്ക് ഇൻകം സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അവിടെ നിങ്ങൾക്ക് കാണാം ഇൻകം എന്നുള്ളടത്ത് അവിടെ ഫസ്റ്റ് ഇതിൻ്റെ ഡേറ്റ് കാണാം. അതിന് ശേഷം ഈ എമൗണ്ട് എന്നുള്ളത് ക്യാഷ് കാണാം. നിങ്ങൾക്ക് കാർഡോ ഇതോ ചേർക്കാവുന്നതാണ്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അവിടെ ചേർക്കാവുന്നതാണ്. അതിന് ശേഷം കാറ്റഗറി നമുക്ക് എന്ത് വഴിയാണോ ഇൻകം കിട്ടിയത് കാറ്റഗറി ചേർക്കാനുള്ള ഓപ്ഷൻസ് ആണ് അടുത്ത് വന്നിട്ടുള്ളത്. അതേപോലെ അടിയിലേക്ക് പോയാൽ എമൗണ്ട് എത്ര ആണോ ഞാൻ നേരത്തെ കാണിച്ചു അവിടെ സാലറി അടിച്ചു എമൗണ്ട് ഞാൻ അവിടെ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എമൗണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ, ഓർമ്മക്ക് വേണമെങ്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ എഴുതാവുന്നതാണ്. അതിന് ശേഷം അടിയിൽ ഒരു ക്യാമറ ഐക്കൺ കാണാം. എൻ്റെ സ്റ്റോറേജ് പെർമിഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഓണാക്കി ഏറ്റാണ്. അതിന് ശേഷം അലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഗാലറിയിൽ എന്തെങ്കിലും ബില്ലോ കാര്യങ്ങളോ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് ആഡ് ചെയ്യാം. അതിന് ശേഷം സേവ് എന്ന് നെക്കി കൊടുത്താൽ മതിയാവും. അതിലേക്ക് സേവ് ആവുന്നതാണ്, ആ ഇൻകം സേവ് ആവുന്നതിന് ശേഷം അതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പെൻസ് എന്നുള്ള സെറ്റിങ്സാണ് അടുത്തത് പരിചയപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എമൗണ്ട് എന്നുള്ളിടത്ത് ക്യാഷ് എന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കാറ്റഗറി എന്ത് വഴിയാണ് നമുക്ക് എക്സ്പെൻസ് എന്നത് അവിടെ ആഡ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ പെൻസിൽ ഐക്കൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നതിന് ശേഷം അതും സേവ് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം അടുത്ത് പോകുന്നത് നമ്മൾ ഈ രണ്ട് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ നമ്മൾ സ്ക്രീനിൽ കാണാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ കാര്യങ്ങൾ വേറെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അതിന് ശേഷം അടുത്ത ഓപ്ഷൻ കലണ്ടർ, അതിലെ പൈസ ഇതിലേക്ക് കലണ്ടർ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇത് ആഡ് ആയി കാണാം. അടുത്തതാണ് ഇത് വീക്കിലി ഈ കാര്യങ്ങൾ ഇത് റെഡിയാക്കി വന്നിട്ടുണ്ട്. വീക്കിലി നമ്മൾ എമൗണ്ട് ചിലവഴിച്ച കാര്യങ്ങളൊക്കെ വീക്കിലി റിപ്പോർട്ടാക്കിയിട്ടും അതുപോലെ മന്ത്ലി റിപ്പോർട്ടാക്കിയിട്ടും ടോട്ടൽ റിപ്പോർട്ടാക്കിയിട്ടും നമുക്ക് ഈ ആപ്ലിക്കേഷൻ കാണിച്ചിരുന്നുണ്ട്. ഇത് എല്ലാം ഈ മെനുവിൽ ഒറ്റ മെനു ഇൻ്റർഫേസിലാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് വളരെയധികം ഉപയോഗമാണ് ഈ ആപ്ലിക്കേഷൻ. അതുപോലെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗത്തിലുള്ള കാലത്തുള്ള എക്സ്പെൻസും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. അതുപോലെ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോയാൽ നമ്മൾ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം. ഈ സെറ്റിങ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ അതിലേക്ക് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെറ്റിങ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പ്രധാനപ്പെട്ട പറയാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് സെറ്റിങ്സാണ്.
താഴെ പാസ്കോഡ് വേണമെങ്കിൽ നമ്മൾ പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് ഓണാക്കിടാം. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിൻ കറൻസി, സെക്കൻഡ് കറൻസി, സബ് കറൻസി സെറ്റിങ്സ്. അപ്പോൾ മെയിൻ കറൻസിനെ യൂസ് ചെയ്യുന്നത് സൗദിയാണ്, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് മെയിൻ കറൻസി ആയിട്ട് സൗദിയാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് കറൻസി ആയിട്ട് ഇന്ത്യൻ റുപ്യ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിലെങ്കിൽ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലേ പോയ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായും ഇതിൽ ഈ ആപ്ലിക്കേഷൻ എടുത്ത് പറയേണ്ട കാര്യം, ഇതിന് ബാക്കപ്പ് ഉണ്ട് എന്നാണ്. മറ്റേ ഒരു കറൻസി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബാക്കപ്പ് ഉണ്ട് എന്നാണ്. പക്ഷേ നമ്മൾ ബാക്കപ്പ് സെറ്റിങ്സ് ഉപയോഗിച്ച് നമ്മൾ മെയിൽ ഐ ഡിയിലേക്കോ ഗൂഗിൾ ഡ്രൈവിലേക്കോ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഈ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഇതിലേക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് അയക്കുക. ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോ പുതിയൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.